ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ താരം ജുജുമാടെ സ്പെഷ്യൽ പെപ്പർ ബീഫ് ഫ്രൈ ആണേ. എന്താണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആ ഒരു ഫ്ലേവർ തന്നെയാണ്. അതിൽ ചേർക്കുന്ന ചില ചില ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതിന് കൊടുക്കുന്ന ഒരു ഫ്ലേവർ, ഉഫ് എൻ്റെ പൊന്നോ. അപ്പോൾ വാ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. 2 കിലോ ബീഫിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത്. 2 കിലോ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് അതിലേക്ക് 4 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല. ഇനി 2 ടേബിൾസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി കൂടെ 10 പച്ചമുളക് ചതച്ചത്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ്, അതിലൊന്നാണ്, വേറൊന്നുമല്ല, വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ 1-2 ടേബിൾസ്പൂൺ ഉമ്മ ഇതിലേക്ക് ആഡ് ചെയ്യുവേ. അത് ഒരു പ്രത്യേക സ്മെല്ല് കൊടുക്കും നമ്മുടെ ഈ ഒരു കൂട്ടിലേക്ക്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നമ്മുടെ ഈ ബീഫിലേക്ക് നന്നായി കുഴച്ച് പിടിപ്പിക്കാം. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത നമ്മുടെ ബീഫിനെ 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ മസാല എല്ലാം നമ്മുടെ ബീഫിലേക്ക് നന്നായി പിടിക്കും. ഇനി ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ ബീഫിനെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളം നന്നായി ഇറങ്ങി വരും ഒന്ന് വേവുന്ന സമയത്ത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ആഡ് ചെയ്യുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില അത്യാവശ്യം നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ആ പാത്രത്തിൽ ആ മസാല ഒന്ന് വെയിറ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടി 1/2 ഗ്ലാസ് വെള്ളം ഒന്ന് അതിൽ ചുറ്റിച്ച് നമ്മുടെ ബീഫിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കുക്കർ അടയ്ക്കാം. കുക്കർ അടച്ച് വിസിലിട്ട് ഹൈ ഫ്ലെയിമിൽ 2 വിസിലും മീഡിയം ഫ്ലെയിമിൽ 3 വിസിലും എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് 1/4 ഭാഗം വേവായിട്ടുണ്ടാവും. അതിൻ്റെ ഫുൾ പ്രഷറും പോയി കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. പിന്നെ ബീഫിൻ്റെ വേവ് അനുസരിച്ചും കൂടി ഇരിക്കും കേട്ടോ. ഇളയ ബീഫാണോ കുറച്ചും കൂടെ മൂത്ത ബീഫാണോ നോക്കിയിട്ട് ചിലപ്പോൾ വിസിലിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസമൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇനി അതിനെ നന്നായി ഒന്ന് ഇളക്കാം. ഈ ഇളക്കുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാവേ. ഇതാ നോക്കിയേ നമ്മുടെ ബീഫ് കറി. ഇപ്പോൾ ആ മസാലയ്ക്ക് നന്നായി വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് എന്ത് ഭംഗിയാലേ കാണാൻ. അതിൻ്റെ സ്മെല്ലാണെങ്കിലോ പറയേ വേണ്ട. ഇനി നമുക്കിതെങ്ങനെയാണ് പെപ്പർ ഫ്രൈ ആക്കി മാറ്റുന്നതെന്ന് നോക്കാം. ഫ്രൈ പാനിലേക്ക് ഇതൊന്ന് കുറച്ച് ബീഫ് നമുക്ക് മാറ്റാം. ഇനി ഇതിങ്ങനെ തിളയ്ക്കുന്ന സമയത്തേക്ക് നമുക്ക് വേറൊരു പണിയുണ്ട്. വേറൊരു ഫ്രൈ പാനിലേക്ക് 2 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ക്യുമിൻ സീഡ്, പിന്നെ 1-2 ടീസ്പൂൺ കുരുമുളക്, ഇത് രണ്ടും കൂടെ നന്നായി വറുത്തെടുക്കാം. ചൂടൊന്നാറുമ്പോൾ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായി പൊടിയേണ്ട ആവശ്യമില്ല, ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് കണ്ടോ, കറിയൊക്കെ അത്യാവശ്യം വറ്റി നല്ലൊരു കുഴമ്പ് രൂപത്തിലേക്ക് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ പൊടിച്ചു വെച്ച കുരുമുളകും നല്ല ജീരകവും പൊടിച്ചത് ചേർക്കാം. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി വേറൊന്നുമില്ല, നന്നായി ഇളക്കി കൊടുക്കാം. ഫ്രൈ ആവുന്നത് വരെ നമുക്കിതിനെ നന്നായി ഇളക്കാം. ഇതുകൊണ്ടാണ് 1/4 ഭാഗം വേവായാൽ മതിയെന്ന് നേരത്തെ പറഞ്ഞില്ലേ.
ഇത്രയും നമുക്ക് ഫ്രൈ ആക്കി എടുക്കാനുള്ളത് കൊണ്ടാണ് മുക്കാൽ ഭാഗം വേവ് മതി എന്ന് പറഞ്ഞത്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്താൽ കഴിഞ്ഞു. ഇതാണ് ജുജുമ സ്പെഷ്യൽ പെപ്പർ ബീഫ് ഫ്രൈ. ഒരു തവണയെങ്കിലും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വല്ല പാർട്ടിക്കൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളോട് ചോദിക്കും ഇതിൻ്റെ റെസിപ്പി എന്താന്ന്. അത്ര സ്പെഷ്യൽ തന്നെയാണ് ഈ ഒരു റെസിപ്പി. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ആ പിന്നെ ഞാൻ കോമ്പിനേഷൻ പറഞ്ഞൊന്നുമില്ലല്ലോ. ഇത് നമുക്ക് അരിപ്പത്തിരിയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ, പിന്നെ അതുപോലെ തന്നെ ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. നിങ്ങളെല്ലാവരും അരിപ്പത്തിരി എങ്ങനെയാണ് കഴിക്കാറുള്ളത്? തേങ്ങാപ്പാലിൽ കുതിർത്തിയ അരിപ്പത്തിരിയുടെ കൂടെ ഈ ഒരു ബീഫ് ഇങ്ങനെ എടുത്ത് കഴിച്ചാലുണ്ടല്ലോ, അടിപൊളിയായിരിക്കും. ഞാനീ പറഞ്ഞത് സത്യമല്ലേ എന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.